വെള്ളപ്പൊക്കത്തിനൊപ്പം പുഴകൾ കൊണ്ടുവന്നത് മത്സ്യസമ്പത്ത് കൂടിയാണ്. ദിവസങ്ങൾക്ക് മുൻപ് കരകവിഞ്ഞൊഴുകിയിരുന്ന ജലാശയങ്ങളിലെല്ലാം ഇന്ന് ആഞ്ഞു വീശിയാൽ വല നിറയെയാണ് മീൻ. പമ്പയും മണിമലയും കൂടെ ചേരുന്ന അപ്പർ കുട്ടനാട്ടിലെ മേഖലയാണ്. ഈ വെള്ളം വലിയ തോതിൽ കയറി ഇറങ്ങിപ്പോകുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് സത്യത്തിൽ ഈ മേഖലയിലെ ആളുകൾക്കൊക്കെ ചാകരക്കാലമാണ്. ചെറിയ മീൻ തൊട്ട് വലിയ മീൻ വരെ കിട്ടുന്ന അത്യപൂർവമായ ഒരു അവസരം കൂടിയാണ്. കുട്ടച്ചേട്ടാ വിശ്വല്ലേ? ഓക്കെ. ചേട്ടാ, സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള സമയങ്ങളിൽ കിട്ടുന്ന മീൻ ഏതാ? ഈ വയമ്പും വാളക്കുഞ്ഞ് സിലോപ്പിയ അങ്ങനെയുള്ള മീനുകളൊക്കെ. വളർത്തുമീനുകൾ ഈ സമയത്ത് കൂടുതലായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്? കഴിഞ്ഞ വർഷങ്ങളൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഉണ്ടുണ്ട്. ഇത് ഏത് ഇനത്തിൽപ്പെട്ട മീനാ? ഇത് വയമ്പെന്ന് പറയും. ആ ചേട്ടന് കിട്ടിയത് വളർത്തുമീനാന്ന് തോന്നുന്നു അല്ലേ? ഗിഫ്തി എന്ന് പറഞ്ഞൊരു മീനുണ്ട്. സിലോപ്പിയും ഗിഫ്തിയും ഉള്ള മിക്സാണ്. ഇത് വളർത്തു മത്സ്യമാണല്ലേ? ആ, വളർത്തു മത്സ്യമാണ്. പണ്ട് ടാങ്കിലൊക്കെ ഇട്ട് വളർത്തിക്കൊണ്ടിരുന്ന, പക്ഷെ അത് ഗിഫ്റ്റി ആയിട്ട് ചേർന്ന് ക്രോസ് ആയിട്ടുള്ളൊരു സാധനമാണിത് സിലോപ്പി. പക്ഷേ ഇതിന് ഒരു ചെറു ചെവയുണ്ട്, ചെറുതായിട്ട്. പക്ഷേ ഇതിന് തല കളഞ്ഞു കഴിഞ്ഞാൽ നല്ല ദശയൊക്കെ നല്ല ഇതാണ്. ഒരു തവണ വീശിയാൽ ഒരു കറിക്കുള്ളത് കിട്ടും? കിട്ടും. നല്ല സമയമാണെങ്കിൽ ഇത് ചില സമയത്തുണ്ട്. ഇപ്പം ഇല്ല, കറുത്ത വെള്ളം കിടക്കുന്നതുകൊണ്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ആ വെള്ളം നല്ല തെളിഞ്ഞു കിടക്കുകയാണെങ്കിൽ നല്ല മീൻ കിട്ടും. ഇവിടെ ഉള്ളവർക്കൊരു ഹരമാണ്. കൂട്ടുന്നതിൽ ഇത് പിന്നെ ഒന്ന് പിടിക്കുന്നതിലുള്ള ഒരു ഇൻട്രസ്റ്റ് മാത്രം, അല്ലാതെ ഓരോ കുറച്ച് പേരുണ്ട് ഉപജീവനമായിട്ട് കഴിയുന്നവരുണ്ട്. ചേട്ടാ, അപ്പം ഇത് വാങ്ങാൻ വേണ്ടി പ്രത്യേകമായിട്ട് ആൾ വരും? അതോ നമ്മളിവിടെ കൊണ്ട് വിൽക്കും? നമ്മളിവിടെ വരുന്നവരുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ പോകും. അതുകൊണ്ടാണ് അവർ വന്നെടുക്കും. ഇതൊക്കെയാണ് ആവശ്യക്കാർ നമ്മളെ തേടി വരും, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോയി മാർക്കറ്റിൽ കൊടുക്കും. ഞങ്ങളുടെ തൊഴിലിതാ മത്സ്യബന്ധനം. മീൻ എങ്ങനെയുണ്ട് വില? ഇപ്പോൾ 200 രൂപ, 250 രൂപ, അതൊക്കെ ഇവിടെ ഇല്ല. വാളയാണെങ്കിൽ 500 രൂപ ഒരു കിലോ. എന്തായാലും വെള്ളപ്പൊക്കത്തിൻ്റെ ദുരിതത്തിലും കൗതുകവും അതോടൊപ്പം തന്നെ മനസ്സിന് ഹരം പകരുന്നതുമായ ഒരു ജോലിയാണ്. ശരി, അതൊരു അഡീഷണൽ വരുമാനത്തിനുള്ള മാർഗമാണ് കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലയിലെ ആളുകൾക്ക്. സിക്കി അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.